അപ്പൊ ജനങ്ങൾ എന്ന് പറഞ്ഞ ഓരോ വിഭാഗത്തിനും അവരുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നെൽകർഷകൻ, നെൽകർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിന്നെ അടിസ്ഥാന വില 35 രൂപ ആക്കുക എന്ന ഡിമാൻഡിനോട് കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവന്റെ ആ ഫോക്കസ് നമ്മൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും അത് മാറില്ല. 6 മാസമായി പെൻഷൻ മുടങ്ങി കാര്യങ്ങൾ ബുദ്ധിമുട്ടിലെഴുതി കഴിയുന്ന ആളുകൾ, ആ ആളുകളുടെ ഫോക്കസ് നമ്മൾ വിചാരിച്ചാൽ മാറുമോ? ഇപ്പൊ കെ എസ് ആർ ടി കഴിഞ്ഞ ദിവസം ഞാനൊരു കെ എസ് ആർ ടി എസ് ചെറുപ്പക്കാരൻ ഒരാൾ ഹൃദയാഘാതം വന്ന് മരിച്ചു. കെ എസ് ആർ ടി സിന്റെ ഒരു പരിപാടിക്ക് പോയപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അതായത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇവിടെ 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 സത്യത്തിൽ നിങ്ങൾ മത്സരിച്ച ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതല്ല, ഇത്രയും ആളുകൾക്കിടയിൽ ഇത്രയും പോപ്പുലർ അല്ലേ നിങ്ങൾ? എന്തോ ഇങ്ങ് വന്നു 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 നമുക്ക് കാണാം കാണാം കേട്ടോ. ഓക്കെ, ആ രാഹുൽ പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് രാഹുലിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നെ തോപ്പിച്ച് കിടക്കും. ഓക്കെ റെഡി. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒരു പരിപാടിക്ക് പോയപ്പം അവരെന്നോട് പറഞ്ഞു വളരെ പിന്നെ ഭീതിജനകമായ ഒരു കണക്ക് പറയാം. 7000 ആളുകളാണ് കഴിഞ്ഞ ഹായ് 7000 ആളുകളാണ് കഴിഞ്ഞ 7000 ആളുകളാണ് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പല കാരണങ്ങളാൽ രാഘവന്റെ പാരമ്പര്യം നിർത്തണം നിങ്ങളെ അയ്യോ. ഇന്ദിരാഗാന്ധി ഇവരൊക്കെ രാഹുൽ ഗാന്ധി അവരുടെ പാരമ്പര്യം വിടാൻ പാടില്ല, ഒക്കെ നിർത്തണം. നന്നായിട്ടിരിക്കും. എന്നെ കൊണ്ട് അനുഗ്രഹിച്ചു നിങ്ങളെ കേട്ട് കേട്ട് മടി കാത് മടിച്ചു കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ 7000 മനുഷ്യന്മാര് പല കാരണങ്ങളാൽ മരണപ്പെട്ടു, കുറെയേറെ ആളുകൾ ആത്മഹത്യ ചെയ്തു, കുറെയേറെ ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടായി. അപ്പൊ ഞാൻ പറയുന്ന അവർക്ക് ഇപ്പം എസ് കെ എന്റെ ശമ്പളത്തെ പറ്റി SKN ഒരു പ്ലാനിങ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ EMI എടുക്കും, അതനുസരിച്ച് നമുക്ക് ലോണുകൾ ഉണ്ടാകും. ഇതെല്ലാം 1 to 5 വരെയാ. കെ എസ് ആർ ടി സി ജീവനക്കാർ പ്രത്യേകത 1 ശമ്പളം ഇല്ല, 15 ആദ്യം ഗഡു, 2 25 കിട്ടും. അപ്പൊ അവരുടെ 1 ഫാമിലി പ്ലാനിങ് തകരുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയാലും അവരുടെ ഫോക്കസ് മാറില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ തന്നെയാണ് ഞങ്ങളുടെ ഫോക്കസ്. അവരുടെ ഫോക്കസും മാറുന്നില്ല. അതിനിടയ്ക്ക് രാഹുലിവിടെ സ്ഥിരതാമസം ആക്കാൻ പോകുന്നു പറഞ്ഞു. മാത്രല്ല, പാലക്കാട്ടുകാര് രാഹുലിനെ ഇവിടെ കല്യാണം കഴിപ്പിക്കുന്നുള്ള ഒരു ഭീഷണി. അങ്ങനെയും പറഞ്ഞു പാലക്കാട് സ്ഥിരമായിട്ട് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നോക്കി, കേരള മാട്രിമോണിയിൽ വല്ലതും ഉണ്ട്? പാലക്കാട് സ്ഥിരമായിട്ട് കൂടാൻ ഫ്ലാറ്റ് ഒക്കെ എടുത്തു അല്ലേ? ഫ്ലാറ്റ് എടുത്തില്ല, ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. അപ്പൊ അവിടെ അവിടെ താമസാക്കിയോ? താമസാക്കി. അമ്മയെ കണ്ടു. അതെ അതെ, ഇത് കണ്ടു. ഇപ്പോഴത്തെ താരം ഇദ്ദേഹമാ? അതല്ല, അവതരണ ശൈലി എനിക്ക് വലിയ ഇഷ്ടം. ഓ, സന്തോഷം, നന്നായിരിക്കട്ടെ. ഓ, പിന്നെന്താ, പെട്ടെന്ന് ലൈവാണ് ഇത്. രാഹുലിനെ കാര്യം പറഞ്ഞു, അവര് പടം എടുത്തു. അപ്പം അത്തരത്തിൽ ജനങ്ങളെ, അല്ല സോറി, പാലക്കാട് സ്ഥിരമാക്കാൻ തീരുമാനിച്ചു. പരമാവധി ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായി. ഒന്ന്, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത, വളരെ ആർദ്രമായ സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ വളരെ വളരെ സ്നേഹമുള്ളവരാണ്. മാത്രല്ല, അവരിപ്പോ ചൂടായാൽ പോലും നമുക്കത് ചൂടാവുകയാണെന്ന് തോന്നുകയില്ല. സ്നേഹത്തിന്റെ ഒരു ഷുഗർ ഉണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ സന്തോഷം. ഒന്നുകൂടെ ആലോചിക്കാവുന്നതാണ്. അപ്പൊ രാഹുലേ, ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. താങ്ക് യു. രാഹുലെ എന്നെ വളരെ സജീവമായിട്ട് തുടരുക. ഓക്കെ, നമ്മൾ ഇനിയും കാണും. കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു.